ഹലോ ഡീസ്, എൻ്റെ മാരേജിൻ്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണാട്ടോ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. രാവിലെ എണീച്ചിട്ടുള്ള ചടങ്ങാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. 3 മണിക്ക് എണീറ്റ് കൂട്ടോ, കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്, രാവിലെ എണീറ്റേനും പാടും. നമുക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ചിടും. എൻ്റെ അമ്മമ്മയാണ് എനിക്ക് തേച്ചിരുന്നത്. എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടൊക്കെ വരും. അങ്ങനെ കുഴിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ദക്ഷിണയൊക്കെ തരും. ദക്ഷിണ എൻ്റെ അമ്മമ്മ തന്നെയാണ് കേട്ടോ തന്നത്. കാരണം പുടവ തരുന്നതാണ്, പുടവയും നമ്മുടെ നമ്മളിടുന്ന സ്വർണം എല്ലാം അതിൽ വെച്ചിട്ട് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ അനുഭവം വാങ്ങിക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. രാവിലെ തന്നെ പുതുക്കിയ ചോറ് കുളിയൊക്കെ കഴിഞ്ഞാൽ അവർ നമുക്ക് വെച്ച് തരും. അമ്മയും ആരോച്ച് അങ്ങനെ എൻ്റെ അമ്മയും വേറെ ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ആയിരുന്നു. ചോറൊക്കെ വെച്ച് തന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാവിലെ. പക്ഷേ വിശക്കില്ല നമുക്ക് ആ പുലർച്ചെ ആ ടൈമിൽ, എന്തായാലും വിശക്കില്ലല്ലോ. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങാനുള്ള ഇത് കാരണം നേരത്തെ പോയത്. എന്നാലും നമുക്ക് ഒരുങ്ങിയിട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ ഫുഡ്, ചോറ്, സാമ്പാർ, പപ്പടം, ഉപ്പേരി, അങ്ങനെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. പാവട്ടോ, അവൾ ഈ ചടങ്ങൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല ഇങ്ങനെ രാവിലെ നേരത്തെ ഫുഡൊക്കെ കഴിക്കണത്. എന്നിട്ട് ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എനിക്ക് കഴിച്ചു, എന്നെ ഫുൾ കമൻ്റ് ഇടുകയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു രാവിലെ തന്നെ, കാരണം എനിക്കറിയാമായിരുന്നു ഉച്ചയ്ക്ക് ലേറ്റായിട്ടേ കിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിച്ചേ. ബ്യൂട്ടി പാർലർ പോവാണെ ഒരുങ്ങാൻ വേണ്ടിട്ട് എല്ലാരും എന്നെ കൊണ്ടുപോയിടായിരുന്നു. മാമിന്റെ കാലിലാണേ പോലെ ഞാൻ എടുക്കാൻ പറഞ്ഞോളൂ. 4:30 ആയിട്ടോ ബ്യൂട്ടി പാർലറിൽ ഞങ്ങൾ എത്തിയപ്പോൾ. ഇത് ബത്തേരിയാണ് സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുക്കിയത്. അതുപോലെ തന്നെ അത്രയും നേരത്തെ എത്തിയതുകൊണ്ട് ഇവരൊക്കെ കിടന്നുറങ്ങിയിട്ട് എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വീഡിയോസ് എടുത്തതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇവർ ഒരുക്കിയത്. ഇവരെ പേര് ബ്യൂട്ടി പാർലർ എലിഗൻ ബ്യൂട്ടി പാർലർ എന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുക്കിയതും, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പ്രീ മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രീ മേക്കപ്പ് ജസ്റ്റ് ഏത് ഫൗണ്ടേഷൻ ഏതാ ചേരുക എന്നൊക്കെ ശിശുമാർ നോക്കിയിട്ടായിരുന്നു മാര്യേജിൻ്റെ അന്ന് ചെയ്തത്. മുടിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നോക്കിയിട്ട് അതിന് ശേഷമായിരുന്നു കേട്ടോ ഈ മേക്കപ്പൊക്കെ ചെയ്ത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. ഹൈ ഗൈസ്, അപ്പൊ എന്റെ മേക്കപ്പൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഈ ചേച്ചിയാണ് നമ്മൾ ഒരുക്കിയത്. ചേച്ചിന്റെ പേര് നിഷ എന്നാണേ. ചേച്ചിന്റെ ബ്യൂട്ടി പാർലർ പേര് എലഗന്റ് ആട്ടോ. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലാണ്. എനിക്ക് ഈ മേക്കപ്പ് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരുങ്ങണമെങ്കിൽ ഇവിടേക്ക് വരാട്ടോ. അങ്ങനെ നിങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ പോകാട്ടോ. അതാ മാമനുണ്ട്, കിട്ടിയമ്മ കിട്ടിയമ്മ ചുണ്ടില് ലിഫ്റ്റൊക്കെ കൂടിപ്പോയി തോന്നല്ലോ. നീ ഇട്ടില്ലാതെ വിചാരിച്ച്
കേട്ടോ. ഞങ്ങൾ മാളാ ടെമ്പിളത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്, വീണ്ടും അടുത്ത് തന്നെയാണ്. കുറേ പേർക്ക് ഞങ്ങൾ ചടങ്ങൊന്നും അറിയില്ലായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്, എല്ലാ ആൾക്കാരുടെയും വേറെ വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. അതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെ കൂടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തുന്നത്. കുറച്ച് കുറച്ച് വീഡിയോസാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോഗ്രാഫർ വീഡിയോ അയച്ചു തരാൻ നേരത്തെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. അമ്പലത്തേക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടിലെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അവർ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ച് എല്ലാവരും വരണമെന്ന് പറഞ്ഞു. കുറച്ച് പേരൊക്കെ വന്നു കേട്ടോ. എന്നാലും കുറേ ദൂരമുള്ള ആൾക്കാരൊക്കെ വന്ന് എൻ്റെ കൂടെയുള്ള കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ലക്ഷദ്വീപിലുള്ളവരൊക്കെ വന്നു കേട്ടോ എൻ്റെ നമ്മുടെ നാട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ എന്നിട്ട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. പിന്നെ പ്ലസ് ടുവിലെ ഫ്രണ്ട്സ് വന്നു. അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വക എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അല്ല, അതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ, വീട്ടിൽ വെച്ചിട്ടുണ്ട്. അടിപൊളി ഗിഫ്റ്റാണ് എല്ലാവരും തന്നത്. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയതിന് ശേഷം അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോറ് കഴിക്കൽ പരിപാടി, അങ്ങനെ ചോറൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ അമർത്തണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ.